ഒരു കാര്യം പറയണം, ചെറിയൊരു കാര്യം, ചെറിയ വരുമാനം കിട്ടത്തുള്ളൂ, അത് മന്ത്രി ഒഴിവാക്കണം. ഈ പ്രവാസികൾ വീട് കൂട്ടിയിട്ടിട്ട് പോകുന്നതിന് ടാക്സ്, അതൊരു നല്ല കാര്യമല്ല. കാരണം പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ അവരെ കുടുംബ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാസിക്ക് 6 മാസം 3 മാസം ഒക്കെ കൂടുമ്പോഴേ വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. ആ വരുമ്പോൾ അവർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രവാസികളുടെ അടച്ചിട്ടേക്കുന്ന വീടിന് ടാക്സ് എന്നുള്ളത്, കാരണം അടച്ചിട്ടേക്കുന്ന വീട് കൂടുതലും പ്രവാസികളുടെ തന്നെയാണ്. തിരുവല്ലയിൽ ഒരു വീടും മാത്യു തോമസിൻ്റെ നാട്ടിലെ എല്ലാ വീടിലും ഇരട്ടി ടാക്സായി മാറിപ്പോകും. കാരണം തിരുവല്ലയിലുള്ള ഒരുപാട് ആളുകളെല്ലാം വിദേശത്താണ്. അപ്പോൾ വിദേശ മലയാളികൾ വീട് കൂട്ടിയിട്ടിരിക്കുന്നത് വേണ്ടാത്തതുകൊണ്ടല്ല, അവർ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടാക്സ് മന്ത്രി പരിഗണിക്കണം. ഞങ്ങളുടെ തനത് ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് അവയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനും കാലങ്ങളായിട്ടുള്ള പരിഷ്കരണ നികുതി ഇനത്തിൽ വരുത്തേണ്ടതിനാലും അതുവഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നികുതി പരിഷ്കരണത്തെ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് 1-2 തവണ ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അടച്ചു കിടക്കുന്ന വീടുകൾ പുറത്തുള്ള പ്രവാസികളുടെ വീടിനെല്ലാം വലിയ ടാക്സ് ആവും, അടച്ചു കിടക്കുന്നതിനെ പിന്നെ ശിക്ഷിക്കാണ് തുടങ്ങിയ ചില സംശയങ്ങളും വിവാദങ്ങളും വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. ചില നിർദ്ദേശങ്ങളാണ്, ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് നോക്കേണ്ടത്. പക്ഷെ ഇത്തരം ഒരു കാര്യമൊന്നും ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഈ സഭയിലും ഈ അടച്ചു കിടക്കുന്ന വീടുകൾക്ക്, ദീർഘകാലമായി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്കും ചില നിർദ്ദേശങ്ങൾ വെച്ചെങ്കിലും ഇപ്പോൾ അതിന് ടാക്സ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഈ സഭയിലും പറയുകയാണ്. നേരത്തെ തന്നെ ഈ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. പ്രവാസികളുടെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ വന്നിരുന്നു, അവരുടെയും പറഞ്ഞിരുന്നു. അത് പൊതുവിലുള്ള ഒരു കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള പല നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ്. അതൊരു നികുതി എന്ന നിലയിൽ നടപ്പിലാക്കുന്നതല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിശോധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിന് ഇപ്പം നടപ്പിലാക്കേണ്ട എന്ന് തന്നെയാണ്. ഈ അടച്ചു കിടക്കുന്ന വീടുകൾക്കും 2 വീടുകളുടെയും കാര്യത്തിൽ, പ്രവാസികളുടെ കാര്യത്തിൽ, അത് തദ്ദേശ വകുപ്പ് മന്ത്രിയായി നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. എന്നാലും ഈ സഭയിലും ഞാൻ ആ കാര്യം വീണ്ടും പറയുകയാണ്.